എവറി വൺ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സബ്ജെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫേസ്റ്റ് വീഡിയോ ആണിത് സോ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇനി ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫുൾ ടോപ്പിക്സും ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സബ്ജക്റ്റ് അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അതായത് എന്താണ് ഈ ഒരു സബ്ജക്റ്റ് ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജെക്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നമുക്കറിയാം ഏതൊരു ബിസിനസ്സും സക്സസ്ഫുൾ ആവാൻ ഈസിയാണ് ടു ബി സക്സസ്ഫുൾ വൺസ് ഈസ് ഈസി ബട്ട് ടു സ്റ്റേ പർപ്പച്വലി സക്സസ്ഫുൾ ഈസ് ഡിഫിക്കൾട്ട് നമുക്ക് ഏതൊരു ബിസിനസ്സിനും സക്സസ്ഫുൾ ആവാനായിട്ട് ഈസിയാണ് അതായത് നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഡക്റ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആവാൻ കഴിയും പക്ഷേ ഈ ഒരു സക്സസ് പെർപ്പച്വലി അതായത് എന്നേക്കുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് വളരെ പ്രയാസം പല ബിസിനസ് ഫേംസും ഒരിക്കൽ സക്സസ്ഫുള്ളായി നിൽക്കുകയും പിന്നീട് ഫെയിലിയറിലേക്ക് പോയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് ദെയർ എക്സസീവ് ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ് ആൻഡ് ഇഗ്നോറിങ് ദി ഫ്യൂച്ചർ അതായത് പ്രസൻറ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അതായത് ഇന്നിപ്പോൾ സക്സസ്ഫുൾ ആയി അപ്പോൾ ആ ഒരു സക്സസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുക പ്ര ഫ്യൂച്ചറിൽ അതായത് നാളെയും ഇതുപോലെ തന്നെ ഈ ഒരു സക്സസ് കൊണ്ടുപോകാൻ പറ്റുമോ നാളെയും ഈ ഒരു പ്രോഡക്റ്റ്സ് സക്സസ്ഫുൾ ആകുമോ എന്നൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് പല സക്സസ്ഫുൾ ആയ ഫോംസും പിന്നീട് ഫെയിലിയറിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഒരു കാര്യം പിക്ചറിൽ വരുന്നത് സോ നമുക്ക് ഈ ഒരു സക്സസ് മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്നേക്കുമായിട്ട് ഈ ഒരു സക്സസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഏതൊരു ബിസിനസ്സിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സും എന്താണ് പർപ്പച്വലി സക്സസ്ഫുള്ളായിട്ട് നിൽക്കത്തുള്ളൂ സോ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എന്തൊക്കെ ആണ് ബിസിനസ്സിന് വേണ്ടത് സ്ട്രാറ്റജിക്കലി എങ്ങനെ ഡിസിഷൻസ് മേക്ക് ചെയ്യാം സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജെക്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നത് ഓക്കെ ഇതാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നൗ ഞാൻ ടോപ്പിക്സിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രാറ്റജി എന്താണ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സ്ട്രാറ്റജി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം ദ വേർഡ് സ്ട്രാറ്റജി കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് സ്ട്രാറ്റജിയ വിച്ച് മീൻസ് എ ജനറൽ ഓർ മിലിട്ടറി കമാൻഡർ അപ്പം സ്ട്രാറ്റജി എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്രീക്ക് വേർഡായ സ്ട്രാറ്റജിയ എന്നുള്ള നിന്നാണ് വന്നിരിക്കുന്നത് എന്ന മീനിങ് എന്താണ് ജനറൽ അല്ലെങ്കിൽ ഒരു മിലിട്ടറി കമാൻഡർ എന്നൊക്കെയാണ് സ്ട്രാറ്റജിയ എന്ന വാക്കിൻ്റെ അർത്ഥം നൗ എന്താ ഈ സ്ട്രാറ്റജി ഇറ്റ് ഈസ് അൻ ആക്ഷൻ ദാറ്റ് മാനേജേഴ്സ് ടേക്ക് ടു അറ്റൈൻ ഓർഗനൈസേഷണൽ ഗോൾസ് അപ്പം ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സ് എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നോ ആ ആക്ഷൻസിനെല്ലാം നമുക്ക് സ്ട്രാറ്റജീസ് എന്ന് പറയാം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ജനറൽ സെറ്റ് ഓഫ് ഡയറക്ഷൻസ് ഫോർ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് വേരിയസ് കമ്പോണൻസ് ടു അച്ചീവ് എ ഡിസയേർഡ് സ്റ്റേറ്റ് ഇൻ ദി ഫ്യൂച്ചർ അപ്പോൾ കുറെ ജനറൽ സെറ്റ് ഓഫ് ഡയറക്ട ഡയറക്ഷൻസ് ആണ് എന്തിനു വേണ്ടിയാണ് ഫ്യൂച്ചറിൽ ഒരു സ്റ്റേറ്റിൽ എത്താൻ വേണ്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സക്സസ്ഫുൾ ആവാൻ ഇന്ന് മാത്രമല്ല നാളെയും ഫ്യൂച്ചറിലും സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ ആ ഒരു സക്സസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ജനറൽ സെറ്റ് ഓഫ് ഡയറക്ഷൻസ് എങ്ങനെ വേണം നമ്മൾ എങ്ങനെ ബിസിനസ് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു ജനറൽ സെറ്റ് ഓഫ് ഡയറക്ഷൻസിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് സ്ട്രാറ്റജിയുടെ ഒരു മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓക്കെ നൗ സെക്കൻഡ് ടോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി സോ ഫസ്റ്റ് വൺ

ഡെവലപ്പ് ചെയ്യുന്ന പ്ലാൻസിനെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് സോ ലോങ് ടേം പ്ലാൻസ് ആണ് ഈ പറയുന്ന സ്ട്രാറ്റജി ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദ പ്രോബിൾ ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് കോമ്പറ്റീറ്റേഴ്സ് എംപ്ലോയീസ് അപ്പോൾ പലതരം സ്ട്രാറ്റജീസ് നമ്മൾ മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രഡിക്ഷൻ വേണം അതായത് പ്രോബബിൾ ബിഹേവിയർ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിലെ കാര്യമാണ് ഫ്യൂച്ചറിലെ കാര്യം നമുക്കറിയില്ല അപ്പം നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യുന്നത് അപ്പം കസ്റ്റമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ ഇന്നിപ്പോൾ ഇങ്ങനെയാണ് നാളെ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം അതൊരു പ്രോബിൾ ബിഹേവിയർ വെച്ച് മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എന്താണ് ഇഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ള പ്രോഡക്റ്റിൻ്റെ ഒരു സ്ട്രാറ്റജി ഇതൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യം അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ എങ്ങനെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടൊരു ബിസിനസ് നമുക്ക് ഉണ്ടാക്കാം അന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ പ്രോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബിഹേവിയർ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം അവരെങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രോബിലിറ്റി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് എംപ്ലോയീസ് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒരു കോമ്പൻസേഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഒരു എൻഗേജ്മെൻ്റ് സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും മേക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയറും നമ്മൾ ഒരു പ്രഡിക്റ്റ് ചെയ്യണം ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യുന്നത് പിന്നെ എന്താണ് ഈ സ്ട്രാറ്റജി ആക്ച്വൽ ഡിഫൈൻസ് ദി ഓവറോൾ മിഷൻ വിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ അപ്പം സ്ട്രാറ്റജീസ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ മിഷനും വിഷനും അതുപോലെ ഡയറക്ഷനും എന്താണ് ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ളതാണ് നമ്മുടെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് ഈ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത് മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത് വാട്ട് വി സ്റ്റാൻഡ് ഫോർ ആൻഡ് വൈ വി എക്സിസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ആണ് മിഷൻ സ്റ്റേറ്റ്മെൻറ് വിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സോ ഇതിനെല്ലാം ബേസ് ചെയ്യുന്നതിട്ടായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജീസ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ മിഷനെയും വിഷനെയും കൂടെ ഡിഫൈൻ ചെയ്യുന്ന ഒന്നായിരിക്കണം അല്ലെങ്കിൽ ഒന്നാണ് ദെൻ പിന്നെന്തായിരിക്കണം മാക്സിമൈസ് ദി ഓർഗനൈസേഷൻസ് സ്ട്രെങ്ത് ആൻഡ് മിനിമൈസ് ദി സ്ട്രെങ്ത് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി പറ്റുന്നതായിരിക്കണം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആൻഡ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്തിന് മിനിമൈസ് ചെയ്യുന്നേം ചെയ്യുന്നു ഒരു നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതുമായിരിക്കും അതേസമയം കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്തിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്തിന് മിനിമൈസ് ചെയ്യുന്നതും ആയിരിക്കും പിന്നെ ചുരുക്കം പറഞ്ഞാൽ എന്താണ് സ്ട്രാറ്റജി ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേ വി ആർ ആൻഡ് വേ വി വോണ്ട് ടു ബി വേ വി ആർ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ബിസിനസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു ആൻഡ് വേ വി വോണ്ട് ടു ബി നാളെ നമുക്ക് എന്താവണം ഇതിൻ്റെ ഇടയിലുള്ളതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് ഇന്ന് ഇങ്ങനെയാണ് നാളെ ഇതാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് സ്ട്രാറ്റജിയുടെ ഫീച്ചേഴ്സ് ഓക്കെ നൗ നെക്സ്റ്റ് ടോപ്പിക്സ് എത്ര ലെവൽസ് ഓഫ് സ്ട്രാറ്റജി ഉണ്ട് നമുക്ക് ത്രീ ലെവൽസ് ഓഫ് സ്ട്രാറ്റജിയാണ് ഉള്ളത് ഫസ്റ്റ് വൺ ഇസ് കോർപ്പറേറ്റ് ലെവൽ സെക്കൻഡ് വൺ ബിസിനസ് ലെവൽ തേർഡ് വൺ ഇസ് ഫങ്ഷണൽ ലെവൽ ഇതോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കണം കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി സ്ട്രാറ്റജി ഇസ് ഫോമുലേറ്റഡ് ഫോർ ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ ഇറ്റ് ഡീൽസ് വിത്ത് ഡിസിഷൻസ് റിലേറ്റഡ് ടു വേരിയസ് ബിസിനസ് ഏരിയാസ് ഇൻ വിച്ച് ദി ഫേം ഓപ്പറേറ്റ്സ് ആൻഡ് കോംപീറ്റ്സ് അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ മുഴുവനായിട്ട് അത് ഓർഗനൈസേഷൻ അത് ആസ് എ ഹോൾ കൺസിഡർ ചെയ്തിട്ട് ഒറ്റ ഒരു സ്ട്രാറ്റജി പറയുന്നതിനെയാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ എത്ര തന്നെ ബിസിനസ് ഏരിയാസ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു കോമൺ സ്ട്രാറ്റജി പറയുന്നതിനെയാണ് എന്താണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു ഓർഗനൈസേഷന് നാല് ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക സ്റ്റീൽ ഓട്ടോമൊബൈൽസ് ടി ടെലികോം അപ്പോൾ ഒരു ഒറ്റ ഓർഗനൈസേഷനാണ് സെയിം ഓർഗനൈസേഷനാണ് അവർക്ക് നാല് ബിസിനസ് ഉണ്ട് സ്റ്റീൽ ഇൻഡസ്ട്രി ഓട്ടോമൊബൈൽസ് ടി ടെലികോം അപ്പോൾ ഈ നാല് ആയിട്ടുള്ള ബിസിനസ് ഏരിയാസാണ് പക്ഷേ ഓർഗനൈസേഷൻ സെയിം ആണ് അപ്പോൾ ഈ നാല് ബിസിനസ് ഏരിയാസിയുടെ കണക്കിലെടുത്ത് ആ ഓർഗനൈസേഷന് ഒരൊറ്റ സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് മാനേജിംഗ് ഡൈവേഴ്സ് ബിസിനസ്സസ് ആൻഡ് റിയലൈസിങ് സിനർജി അറ്റ് ദി കോർപ്പറേറ്റ് ലെവൽ അപ്പോൾ പറഞ്ഞു ഡൈവേഴ്സ് ബിസിനസ്സസ് ഒന്നിൽ കൂടുതൽ ബിസിനസ്സസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അത് ഒറ്റ ഒറ്റയ്ക്കായിട്ട് അതിനെ റിയലൈസ് ചെയ്യുക സിനേർജി സിനാർജി എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഇഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളാണ് സിനാർജി എന്ന് പറയുന്നത് അപ്പം ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഗുണത്തിൽ കൊണ്ടുവരാം എന്നുള്ള രീതിയിലൊരു സ്ട്രാറ്റജി ആ ഒരു ഹോൾ ബിസിനസ് ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഒരു സ്ട്രാറ്റജി പറയുന്നതിനെയാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആരാണ് അതിന് റെസ്പോൺസിബിൾ ദി ടോപ്പ് മാനേജ്മെൻറ്റ് ടീം ഇസ് റെസ്പോൺസിബിൾ അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള അതായത് സിഇഒ സി എഫ് ഒ ആ ലെവലിലുള്ള ആൾക്കാരായിരിക്കും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത് ഓക്കെ സെക്കൻഡ് വൺ ഇസ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ടു കൺവേർട്ട് കോർപ്പറേറ്റ് വിഷൻ ഇൻ ടു റിയാലിറ്റി അപ്പോൾ ഈ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി അപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് ടീം ഓർഗനൈസേഷന് മൊത്തത്തിലായിട്ട് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്ത് കഴിഞ്ഞു കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഇനി ആ സ്ട്രാറ്റജിയെ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടേ റിയലൈസ് ചെയ്യേണ്ടേ അപ്പം വേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഫോർമുലേറ്റഡ് ഫോർ സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ്സ് ആൻഡ് റിലേറ്റ് ടു എ ഡിസ്റ്റിൻറ്റ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഏരിയ അപ്പോൾ ഇത് സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ്സിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഫോർ ലൈൻസ് ഓഫ് ബിസിനസ് ഉണ്ട് സ്റ്റീല് ഓട്ടോമൊബൈൽ സ്റ്റീ ടെലികോം അപ്പം അതിൽ സ്റ്റീൽ ബിസിനസ് മാത്രം നമ്മൾ എടുത്തു എന്നിട്ട് അതിന് സ്റ്റീൽ ബിസിനസ്സിന് ഇപ്പോൾ സ്റ്റീൽ ബിസിനസ്സിന് നമ്മൾ ഡിഫറൻസിയേഷൻ ഐ മീൻസ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ടേക്കപ്പ് ചെയ്തു ഫേം മേ ചൂസ് ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ഫോർ ഇറ്റ്സ് സ്റ്റീൽ ബിസിനസ് ൻസിയേഷൻ ഫോർ ടീ ബിസിനസ് ആൻഡ് ഫോക്കസ് ഫോർ ഓട്ടോമൊബൈൽ ബിസിനസ് ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതായത് ഒരു ഫാമിന് നാല് മൂന്ന് ബിസിനസ്സുണ്ട് സ്റ്റീലുണ്ട് ടീ ഉണ്ട് ഓട്ടോമൊബൈൽസ് ഉണ്ടെന്ന് വെക്കുക ഇതിൽ ഓരോ ബിസിനസ്സിനും നമ്മൾ ഓരോ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്റ്റീൽ ബിസിനസ്സിന് നമ്മൾ കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ടീ ബിസിനസ്സിന് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയും ഓട്ടോമൊബൈൽ ബിസിനസ്സിന് ഫോക്കസ് സ്ട്രാറ്റജിയുമാണ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓരോ ബിസിനസ്സിനും ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ ഡിഫറെൻറ്റ് ബിസിനസ്സസ് ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിനും ഓരോ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആരാണ് ആരാണിതിന് റെസ്പോൺസിബിൾ ഹെഡ് ഓഫ് ദി സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ് ആ ഒരു സ്ട്രാറ്റജിക് ബിസിനസ്സിൻ്റെ ഹെഡ് ആരാണോ അവരാണിതിന് റെസ്പോൺസിബിൾ ഓക്കെ സോ ഇതാണ് അപ്പോൾ കോർപ്പറേറ്റ് ലെവലും ബിസിനസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായാലോ ഇപ്പം നാല് സ്റ്റീൽ ഓട്ടോമൊബൈൽ സ്റ്റീ ടെലികോം ബിസിനസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആസ് എ ഹോൾ നമ്മൾ ഒറ്റ ഒരു സ്ട്രാറ്റജി പറയുന്നതിനാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി അതിനകത്ത് ഇങ്ങനെ ഓട്ടോമൊബൈൽസിന് ടീ ടെലികോം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ട്രാറ്റജി പറയുമ്പോൾ അത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആകുന്നു ഓക്കെ സോ നെക്സ്റ്റ് തേർഡ് വൺ ഇസ് ഫങ്ഷണൽ ലെവൽ ഫങ്ഷണൽ ലെവൽ എന്താണ് ആ സ്ട്രാറ്റജി ഈസ് ഫോമുലേറ്റഡ് ടു റിയലൈസ് ബിസിനസ് യൂണിറ്റ് ലെവൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് യൂസിങ് ദി സ്ട്രെങ്ത് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ നമ്മൾ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി പറഞ്ഞപ്പം പറഞ്ഞു ബിസിനസ് ലെവൽ സ്ട്രാറ്റജി കോർപ്പറേറ്റ് സ്ട്രാറ്റജി റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് നമ്മൾ മേക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് എന്തിനാണ് ബിസിനസ് സ്ട്രാറ്റജീസ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് ടു റിയലൈസ് ദി ബിസിനസ് യൂണിറ്റ് ലെവൽ ഗോൾസ് ആൻഡ് ഒബ്ജെക്റ്റീവ്സ് യൂസിംഗ് ദി സ്ട്രെങ്ത് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത് ആൻഡ് കേപ്പബിലിറ്റീസ് യൂസ് ചെയ്ത് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് ഈ ഫംഗ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിഫറെൻ്റ് ഫങ്ഷണൽ ഏരിയാസ് സച്ചാസ് മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് ഫിനാൻസ് ഫങ്ഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷനകത്ത് തന്നെ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ടാകത്തില്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ടാവും എച്ച് ആർ ഉണ്ടാവും മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ സ്ട്രാറ്റജി പറയുകയാണ് ഓരോ ഫങ്ഷണൽ ഏരിയാസിനും ഓരോ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ അതിനെയാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺസ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്സ് ആയിരിക്കും ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് മേക്ക് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പം ഇതിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഇൻവോൾവ് സെറ്റിംഗ് അപ്പ് ഷോർട്ട് ടേം ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അറ്റൈൻമെൻറ് ഓഫ് വിച്ച് ഷോർട്ട് സോറി സ്ട്രാറ്റജീസ് ഇൻവോൾവ് സെറ്റിംഗ് അപ്പ് ഷോർട്ട് ടേം ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ദി അറ്റൈൻമെന്റ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു ദ റിയലൈസേഷൻ ഓഫ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി അപ്പം ഈ ബിസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്സ് ഷോർട്ട് ടേം ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും സെറ്റ് ചെയ്യുക അൾട്ടിമേറ്റ്ലി എന്താ നമുക്ക് റിയലൈസ് ചെയ്യേണ്ടത് റിയലൈസേഷൻ ഓഫ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി സൊ ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് റിയലൈസ് ചെയ്യുന്ന രീതിയിൽ കുറേ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഓരോ ഫങ്ഷൻസിന് മാർക്കറ്റിങ് ഫങ്ഷന് ഒരു സ്ട്രാറ്റജി കൊടുത്തു പ്രൊഡക്ഷൻ ഫങ്ഷൻ ഒരു സ്ട്രാറ്റജി കൊടുത്തു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഒബ്ജക്റ്റീവ് കൊടുത്തു അങ്ങനെ അങ്ങനെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ഓരോ സ്ട്രാറ്റജീസ് ആ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് സെറ്റ് ചെയ്യുന്നതിനെയാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ ടി ബിസിനസ് വിച്ച് ഈസ് ഫോളോയിങ് ഡിഫ്രൻസിയേഷൻ സ്ട്രാറ്റജി ഈസ് ടു ലോഞ്ച് ആൻഡ് സെൽ വൈഡ് വെറൈറ്റി ഓഫ് ടീ വേറിയൻസ് സോ പ്രൊഡ്യൂസിങ് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീ മേ ബി ദി ഒബ്ജെക്റ്റീവ് ഫോർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ബിസിനസ് ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബിസിനസ് ലെവൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫ്രൻസിയേഷൻ ആണെന്ന് വെക്കുക അപ്പോൾ അതിൻ്റെ ഫംഗ്ഷണൽ സ്ട്രാറ്റജി എന്തായിരിക്കും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എ പ്രോഡക്ട്സ് ചെയ്യുന്നതിനാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആയിട്ട് ഡിഫറൻസിയേഷൻ ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ സ്ട്രാറ്റജി എന്തായിരിക്കണം ഡിഫറെൻ്റ് വെറൈറ്റീസ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ടീ ബിസിനസ് ആണ് അപ്പോൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീ ആണ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ടീ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി ഓക്കെ ഇങ്ങനെയാണ് സ്ട്രാറ്റജീസ് വരുന്നത് അപ്പം കോർപ്പറേറ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആസ് എ ഹോൾ അതായത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു നാല് ബിസിനസ് ഉണ്ട് സ്റ്റീൽ ഓട്ടോമൊബൈൽ സ്റ്റീ ടെലികോം ഈ നാലിനും കൂടെ ചേർത്ത് ഒറ്റ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഇനി ഓരോ ഓരോ ബിസിനസ്സിനായിട്ട് സ്റ്റീൽ ബിസിനസ്സിന് ഒരു സ്ട്രാറ്റജി ഓട്ടോമൊബൈൽസിന് ഒരു സ്ട്രാറ്റജി ടിക്ക് ഒരു സ്ട്രാറ്റജി ടെലികോമിന് ഒരു സ്ട്രാറ്റജി അങ്ങനെ പറയുന്നതിനെയാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി സ്റ്റീൽ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്സ് അതായത് സ്റ്റീൽ ബിസിനസ്സിനകത്ത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതുപോലെ തന്നെ ടീ ഡി ടീ ബിസിനസ്സിലും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് ടെലികോം ബിസിനസ്സിനും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് ഓട്ടോമൊബൈൽ ബിസിനസ്സിനും സെയിം എച്ച് ആർ ഫിനാൻസ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ് അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്സിനും നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫംഗ്ഷണൽ ലെവൽ സ്ട്രാറ്റജീസ് സോ ഇതാണ് ഈ മൂന്ന് സ്ട്രാറ്റജീസും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് ടീം ആയിരിക്കും സെറ്റ് ചെയ്യുക ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് എപ്പോഴും അതാത് ബിസിനസ് യൂണിറ്റ്സിൻ്റെ ഹെഡ് ഹെഡ്സ് ആയിരിക്കും സെറ്റ് ചെയ്യുക വേറാർസ് ഫംഗ്ഷണൽ ലെവൽസ് ആറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ ഹെഡ് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജീസ് വരുന്നത് സോ ഇത്രയുമാണ് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്സ് എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നതായിരിക്കും സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്